എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ഞാനൊരു മട്ടൻ്റെ ഒരു ഡിഷാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതും പഞ്ചാബി സ്റ്റൈലിലുള്ള ഒരു മട്ടൻ കറിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മളെപ്പോഴും സാധാരണ നമ്മുടെ നാടൻ സ്റ്റൈലിലെ മട്ടൻ കറിയാണല്ലോ എപ്പോഴുമൊക്കെ നമ്മൾ ട്രൈ ചെയ്യാറുള്ളത്. അപ്പം നമുക്കിന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മട്ടൻ കറി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് ആദ്യമായിട്ട് ഞാൻ 1 കിലോ മട്ടൺ എല്ലോടുകൂടിയ പോർഷനായിട്ട് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആദ്യം 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് നമ്മൾ ഈ മട്ടണിലോട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിച്ച് ചൂടായിട്ട് അതിലോട്ട് 1/3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിനുശേഷം നമ്മൾ കുറച്ച് പെരിഞ്ചീരകം, പിന്നെ ഇത്തിരി പട്ട, ഗ്രാമ്പു, 2 ഏലക്ക ഇത്രയും നമ്മൾ ഓയിലോട്ട് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ 2 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഇത് വഴറ്റി എടുക്കണം. അതൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഒന്നിയിൽ 1/2 കുക്ക് ആകുമ്പോൾ നമുക്ക് ഇതിലോട്ട് 1 ടൊമാറ്റോ നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് ഈ ടൊമാറ്റോയും ഒണിയനും ഒക്കെ നന്നായിട്ടൊന്ന് എന്താ കുക്ക് ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ടൊമാറ്റോയും ഒണിയനും ആവുന്ന വരെ ഒന്ന് ഇത് അരച്ചു വെക്കാം. അതുപോലെ തന്നെ നമ്മുടെ മട്ടൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ നേരത്തെ പുളികളെല്ലാം ചേർത്ത് വെച്ച മട്ടൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ ഓണിയനും ടൊമാറ്റോയും ഒന്ന് റെഡി ആവുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഉള്ളിയും ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ ചൂട് പോയി കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയിലോട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പൊ നമുക്ക് ഈ മിക്സിയിലോട്ട് ഇത് മാറ്റാം. നന്നായിട്ട് അരച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് മട്ടൻ എങ്ങനെ റെഡി ആക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം.
ഇട്ട് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഇട്ട് നമുക്ക് കുക്കർ അടച്ചു വെക്കാനായിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ചു വെക്കാൻ പോകും. അപ്പൊ നമ്മളിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിനി നമുക്കിത് അടിച്ച് ഒരു 5 വിസിൽ അടിക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള മട്ടൻ കറിയാണ്. അതിൽ അവര് കസ്തൂരി മേത്തി ഒക്കെ ഇടാം. അപ്പൊ നമുക്ക് അതിനെ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ അതില് കറിവേപ്പിലയാണ് ഇട്ടിരുന്നത്. അപ്പൊ നിങ്ങൾക്കും അതുപോലെ ഇടാം. അതുപോലെ നല്ല ടേസ്റ്റാണ്. അപ്പൊ ഇതെല്ലാരും ട്രൈ ചെയ്യുക. പഞ്ചാബി സ്റ്റൈലുള്ള ഒരു മട്ടൻ കറിയാണ്. നല്ലതാണ്. ഇത് ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ എന്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.